മൗലവി പറഞ്ഞ നോമ്പെടുക്കുന്നവർക്ക് മൗലവി പറഞ്ഞ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞു. മൗലവി ഇന്നു ഇന്നലെയും അല്ല മൗലവി ഇത് പറയാൻ തുടങ്ങിയിട്ട്. മൗലവി ഇത് പറയാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ മൗലവിയെ അംഗീകരിച്ചവരല്ല ഇന്ന് മൗലവിയുടെ കൂടെ നിൽക്കുന്നവർ. മൗലവിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നോമ്പ് പിടിച്ചു കൊടുക്കുകയും മൗലവിയുടെ ഇഷ്ടത്തിനെതിരായി പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാൻ എന്ത് കൂറാണ് മൗലവിയോട്. ഈ കൂറ് കാണിക്കുന്നവരും പറയുന്നവരും പ്രകടിപ്പിക്കുന്നത് എന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതേപോലെ ചേകനൂർ മൗലവി അദ്ദേഹത്തിന്റെ ആളുകൾ അതാ വളരെ വ്യക്തമായി എഴുതി. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആളുകൾ എഴുതി, അവരുടെ ജിഹ്വയിൽ വ്യക്തമായി അവരെഴുതി. മുമ്പ് കാലത്ത് ചേകനൂർ മൗലവി എന്ന സൂറത്തുൽ ഖിയാമയിലെ ഈ വചനങ്ങൾ പരലോകത്തിൽ വെച്ചുള്ള വിചാരണയെ സംബന്ധിച്ചാണ്. കുറ്റവാളികൾ അവിടെ പടച്ചവന്റെ മുമ്പിൽ അവർ ചെയ്ത തെറ്റുകളെ നിഷേധിച്ച് പറയുന്ന ഘട്ടത്തിൽ മിണ്ടല്ലടോ നാവടക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് വെച്ച് പടച്ചവൻ പാപികളോട് പറയുന്നതാണത് എന്ന് ചേകനൂർ പറഞ്ഞപ്പോൾ, ചേകനൂർ ഇസ്ലാമിന്റെ പുറത്താണെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുവെങ്കിൽ ഇന്ന് ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആ ഒരു വിഭാഗം ആളുകളതാ ചേകനൂർ മൗലവി പറഞ്ഞതാണ് ശരിയെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ വ്യാഖ്യാനം അവർ എഴുതുകയും അത് പഠിപ്പിക്കുകയും അവരുടെ QLS ഖുർആൻ ലേണിംഗ് സ്കൂളിൽ ആ ആശയം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും ഇവരും തമ്മിലുള്ള അന്തരം അവസാനിച്ചിരിക്കുന്നു എന്നാണ് അവരും എടുത്തു പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഈ കണിശമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ഭിത്തി പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നവൻ ഒരു മാല കഴുത്തിലണിഞ്ഞൊരു മാല അതിന്റെ മണികൾ കോർത്തു കെട്ടിയ ആ നൂല് പൊട്ടിയപ്പോൾ മാലമണികൾ ഉതിർന്നു വീണു. അത് ചാണകത്തിൽ വീണിട്ടുണ്ട്, കാഷ്ടത്തിലേക്ക് വീണിട്ടുണ്ട്, വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്, ചളിക്കുഴിയിലേക്ക് വീണിട്ടുണ്ട്. മറ്റുള്ളവർ കാലിൽ ചവിട്ടിക്കൊണ്ട് അപമാനിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ അവസ്ഥയാണ് ഈ ആദർശത്തിന്റെ നൂൽബന്ധം പൊട്ടി ഇതിൽ നിന്ന് പുറത്തു പോയ ആളുകൾക്കുള്ളത്. എന്തിനധികം സുന്നി സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെട്ട ചില ആളുകൾ മറുപക്ഷത്തിന്റെ ഈ ആദർശ വ്യതിയാനത്തിന്റെ കൂടെ നിന്ന് അങ്ങനെ പോയി പോയി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ കടന്നു വന്ന മറ്റൊരു വ്യക്തി ഇന്ന് കാദിയാനികളുടെ കൂടെയാണ് ഉള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണിശമായ ആദർശത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ യാഥാസ്ഥികത്വത്തിലേക്ക് അവരെ മാടി വിളിച്ചു. അതിന്റെ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെട്ടവർ അവരോടൊപ്പമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് മാടി വിളിച്ചു. അവർക്ക് ലേഖനം എഴുതി കൊടുക്കുവാനും അവരുടെ സ്ഥാപനങ്ങളിൽ പോയി ക്ലാസ് എടുക്കുവാനും അതെ അതിനു വേണ്ടി അതിന് സന്നദ്ധരായ ആളുകളുണ്ട്. അതേപോലെ തന്നെ ചേകനൂരിസത്തിലേക്ക് മാടി വിളിക്കുകയും അവരുടെ ആശയമാണ് ശരിയെന്ന് ചേകനൂർ മൗലവി എഴുതിയത് ക്ലാസുകളിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ആദിയാനിസത്തിലേക്ക് വരെ കടന്നെത്തി എന്നതാണ് അതിനേക്കാൾ അപകടകരമായ വേദനാജനകമായ അവസ്ഥ. അതുകൊണ്ട് വാശി കൊണ്ടും തർക്കം കൊണ്ടും സുഹൃത്തുക്കളെ ഒരു നിലപാട് സ്വീകരിക്കരുത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്നും എതിർത്തു പോന്നിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ നിലപാടിൽ നിന്ന് നിങ്ങൾ മാറണം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വേണം. ഈ ശിർക്കിനെ എതിർക്കരുത്, ബിദ്അത്തുകളെ എതിർക്കരുത്, മറിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നേറാം. റോഡരികിൽ മരം നട്ട് പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. നമുക്കിതാ ഈ ഗോളിയോ റയൻസ് പൂട്ടിയിട്ടുണ്ടെങ്കിലും പണ്ടതിൽ നിന്ന് പൊങ്ങിയിട്ടുള്ള പുകയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ വാഴക്കങ്ങട് തെരുവിലൂടെ നമുക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അന്തരീക്ഷ മലിനീകരണത്തിനെതിരിൽ നമുക്ക് ബോധവൽക്കരണം നടത്താം. ഓസോൺ പാളികൾക്ക് വിള്ളലുകൾ അനുഭവപ്പെടുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നമുക്ക് വായുവിലേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആ ഓസോൺ പാളികളുടെ വിള്ളലുകൾ നമുക്ക് അടക്കാൻ ശ്രമിക്കാം എന്ന പുതിയ അജണ്ടയുമായി കടന്നു വന്ന് തൗഹീദല്ല ഈമാൻ, തൗഹീദല്ല ഈമാൻ, തൗഹീദ് ഈമാൻ അല്ല എന്ന് ലേഖനമെഴുതി സെമിനാർ നടത്തി അത് പ്രസിദ്ധീകരിച്ച് നാടാകെ പ്രചരിപ്പിച്ച് നടക്കുന്നവൻ പറയണം പിന്നെ എന്താണ് ഈമാൻ എന്ന്. ഞാൻ പറയുന്നു തൗഹീദ് ഇല്ലാത്ത ഒരു ഈമാൻ ഇല്ല.
ഒരാൾക്ക് എല്ലാം ഉണ്ട് തൗഹീദില്ലെങ്കിൽ അയാൾ മുഅ്മിനല്ല, അത് ഈമാനും അല്ല എന്ന് ആണയിട്ട് അടിവരയിട്ട് ഏത് വിധത്തിൽ എവിടെ വെച്ചും എത്ര തവണയും നമുക്ക് പറയാൻ സാധിക്കും. സംവാദത്തിനുണ്ടോ, സംവാദത്തിനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന സമ്പ്രദായം ചിലയിടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ സുപ്രീം കോർട്ടിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു മുൻസിഫ് കോർട്ടിലേക്ക് ആ പ്രശ്നവുമായി കടന്നു ചെല്ലേണ്ടതില്ല. ഈ വെല്ലുവിളിക്കുന്നവരുടെ ഏറ്റവും വലിയ അവരുടെ ആളുകളുടെ മുമ്പിൽ വെച്ചാണ് അവരുടെ പിരടിക്ക് പിടിച്ചുകൊണ്ട് മൂക്കുകൊണ്ട് ഒപ്പുവെപ്പിച്ച് ഞങ്ങൾ അവരെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അതെ, തൗഹീദ് അല്ല ഈമാൻ എന്ന പരാമർശം എനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധമാണ്, ഞാനത് തിരുത്താൻ തയ്യാറാണ് എന്ന് ജനാബ് കുട്ടശ്ശേരി, അതെ അദ്ദേഹം തന്നെ സമ്മതിച്ചത് യോഗം അംഗീകരിച്ചു എന്നവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവകാരിന്റെ പ്രവർത്തനങ്ങളുടെ പാലമിട്ടുകൊണ്ട് ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും പ്രബോധനം നടത്തിക്കൊണ്ട് മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്ന രീതിയാണ് വേണ്ടത് എന്നുള്ള രൂപത്തിൽ എഴുതിയതിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുകയും അത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഞാൻ ഏതെങ്കിലും വ്യക്തികളുമായോ സംഘങ്ങളുമായോ കൂടിയാലോചിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതല്ലെന്നും ഇനി മേലിൽ യാതൊരാളും ഇത് ന്യായീകരിക്കുവാൻ പാടില്ലെന്നും അത് എനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റാണെന്നും ഞാനത് തിരുത്തുവാൻ തയ്യാറാണെന്നും പരസ്യമായി യോഗത്തിൽ വെച്ച് ആരും ആവശ്യപ്പെടാതെ സ്വന്തം എഴുതേറ്റുന്നതുകൊണ്ട് പറഞ്ഞത് ആദരപൂർവമാണ്. ഒരു പണ്ഡിതനിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് ആ യോഗം സ്വീകരിക്കുകയും മിനുട്ട്സിൽ അപ്പടി അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. അദ്ദേഹം അത് പിന്നീട് ന്യായീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പലരും ന്യായീകരിച്ചു നടക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ന്യായീകരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടും വ്യതിയാനം ഇഷ്ടപ്പെടുന്നവർ വ്യതിയാനവുമായി നടക്കുകയാണ്. ക്ഷീരമുള്ളോ രകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ എവിടെയാണ് ഇത്തരത്തിലുള്ള തകരാറുകൾ ഉള്ളത് അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശം വളരെ വ്യക്തമാണ്, ആദർശം വളരെ കണിശമാണ്. അതൊരു സീഡി കൊണ്ടേ കൊടുത്തിട്ട് വെറു ജിന്നറക്കുന്ന ആളുകളാണ്, മറ്റിന്റെ ആളുകളാണ്, മറിച്ചിന്റെ ആളുകളാണ്, നവയാഥാസ്ഥികരാണ്, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നവരാണ്. ആ വേലയൊന്നും കേരള മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല. ഈ കാണുന്ന ജിന്ന് പൂജകരെയും ചെകുത്താൻ പൂജകരെയും അതിന്റെ പേരിൽ സമുദായത്തിൽ നടത്തിക്കൊണ്ടിരുന്ന മുഴുവൻ ചൂഷണങ്ങളെയും ഈ സമുദായത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതേ അളവിൽ തന്നെ ആ ചെകുത്താന്മാരെ, ആ ജിന്നു സേവകരെ, ആ ജിന്നുകളെ വീണ്ടും ആളുകളുടെ മനസ്സുകളിലേക്ക് സീഡികൾ ഇറക്കിക്കൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചാൽ പൂർവോപരി ശക്തമായി അത്തരം അന്ധവിശ്വാസങ്ങൾക്ക് എതിരിൽ ഇനിയും ഞങ്ങൾ പടഹധ്വനി മുഴക്കിക്കൊണ്ട് കാഹളം മുഴക്കിക്കൊണ്ട് ശക്തമായി അഞ്ഞടിക്കും. എന്നാൽ നിങ്ങളുടെ ഹദീസ് നിഷേധം, ജിന്നുകളെ നിഷേധിക്കുന്ന, ചെകുത്താന്മാരെ നിഷേധിക്കുന്ന അതൊക്കെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വളരെ വിഷമമില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് കുടിയേറാനും നിങ്ങളുടെ നിങ്ങൾ തന്നെ സ്വന്തം അധീനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശബാബിൽ പണ്ടും ഇപ്പോഴും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ചേഷ്ടകൾ കാണിക്കാൻ ഒരു തടസ്സവുമില്ലാതെ ഏയ് അങ്ങനെ ഒരു ജിന്നില്ല, ജിന്നിന് അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജിന്നുമായി ഏത് ചെകുത്താന്മാരുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് സമന്വയത്തിന്റെ പാത തേടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നിങ്ങൾ മുസ്ലിം സമുദായത്തെ ഈ ചെകുത്താന്മാർക്കും ഈ ജിന്നുകൾക്കും കടന്നു വന്നുകൊണ്ട് അവരുടെ ദുർബോധനങ്ങൾക്കും ചേഷ്ടകൾക്കും ഈ ആളുകളിൽ വ്യക്തികളിലും കുടുംബങ്ങളിലും സ്വാധീനം ചെലുത്താൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഈ ജിന്ന് പൂജക്കും ചെകുത്താൻ സേവക്കുമെതിരിൽ അവർ അതിനെ നിഷേധിക്കുന്ന പ്രവണതക്കുമെതിരിൽ ഒപ്പം ഒരുപോലെ അഞ്ഞടിക്കേണ്ടി വരും. കൂടുതൽ ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും അനാവശ്യമായ കുപ്രചരണങ്ങളുമായി നടക്കുകയാണ് എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു സ്വഭാവമുണ്ട്. ആദർശപരമായി മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ രംഗത്ത് നിന്ന് തന്നെ കെട്ടിക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യമാണ്.
കൊമ്പും തുമ്പിയുമായി വന്ന പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളെ, ഇകെ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളെ, അതേ എ പി അബൂബക്കർ മുസ്ലിയാരെയും ഈ വാഴക്കാട് തന്നെയും പേരോടിനെ പോലുള്ള ആളുകള് ഇവിടെ അവർക്ക് സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടി ഭഗീരഥ യത്നങ്ങൾ തന്നെ, ഭഗീരഥ പ്രയത്നങ്ങൾ തന്നെ നടത്തിയിട്ടും സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ആളുകള് എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും അവരുടെ സീഡിയുമായി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നടക്കുന്നത്. അത് അവരോട് പറഞ്ഞാ മതി, അത് നമ്മളോട് പറയണ്ട എന്ന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ ഞാൻ പ്രസംഗിച്ചത് ഓർക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ് ഇവിടെയുള്ള സമസ്തക്കാർ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് കെ സി അബ്ദുള്ള മൗലവിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്